വരും ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും റഷ്യ ഉക്രൈനെ ആക്രമിച്ചേക്കാമെന്നോ അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ കണക്ക് പ്രകാരം റഷ്യൻ സൈന്യത്തിന്റെ 70% യുക്രൈൻ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും റഷ്യ യുക്രൈനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൾവൻ ഇന്ന് പറഞ്ഞു. വ്ളാഡിമിർ പുടിൻ വിൽ ഓർഡർ ആൻ അറ്റാക്ക് ഓൺ യുക്രൈൻ. ഇറ്റ് കുഡ് ടേക്ക് എ നമ്പർ ഓഫ് ഡിഫറെന്റ് ഫോംസ്. It could happen as soon as tomorrow or it could take some weeks yet. ഒരു യുദ്ധം ഉണ്ടായാൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ അതിർത്തിയിൽ ഇതിനോടകം തങ്ങളുടെ സൈനിക ശക്തിയുടെ 70% റഷ്യ വിന്യസിച്ചു കഴിഞ്ഞതായും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തയ്യാറെടുപ്പുകൾ അനുസരിച്ച് റഷ്യക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്ന് ജേക്ക് പറഞ്ഞു. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 50,000 പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് US സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത് റഷ്യയുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഇനിയും പറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് അമേരിക്ക ഇപ്പോഴും. To reinforce our eastern allies, in particular Poland and Romania. October, November മാസങ്ങളിൽ റഷ്യ പതിവായി നടത്തുന്ന ആണവ ശക്തി പരിശീലന പരിപാടികൾ ഫെബ്രുവരി പകുതിയിലേക്ക് മാറ്റിയിരുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ ഈ റിപ്പോർട്ടുകളുമായി ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.